ഹായ് സുഹൃത്തുക്കളെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് ഡിയർ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യാൻ മറന്നു പോകരുതേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിങ്ങൾ ഇനി വീഡിയോയിൽ കൂടി കേൾക്കാൻ പോകുന്നത് മരങ്ങൾ ഭൂമിയുടെ രക്ഷകർ എന്നുള്ള കാര്യമാണ് നമ്മുടെ രാജ്യത്തിന് ഒരുപാട് റിസർവ് പോസ്റ്റുകളുണ്ട് ഉണ്ട് അതേപോലെ നമ്മുടെ കേരളത്തിന് ഒരുപാട് റിസർവ് പോസ്റ്റുകളുണ്ട് ഉണ്ട് ഇതിൻ്റെ എല്ലാം ഉദ്ദേശം എന്താണ് വളരെയധികം നമുക്ക് ഏറ്റവും നന്മ ചെയ്യുന്ന ഒന്നാണ് പോസ്റ്റുകൾ അല്ലെങ്കിൽ മരങ്ങൾ ഈ മരങ്ങളാണ് നമ്മുടെ പരിസ്ഥിതിയെ സ്വാധീനിക്കുന്ന ഒരു വലിയ ഘടകം ഈ മരങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം മരങ്ങളാണ് നമുക്ക് ചൂട് കുറയ്ക്കാൻ ഇടിയെത്തിയിരുന്നത് ഇപ്പോഴൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് സൂര്യൻ കത്തി ജോഴിച്ച് നിൽക്കുകയാണ് നല്ല താപമാണ് ഭൂമിയിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ ഏത് സ്ഥലത്താണെങ്കിലും നമ്മൾ ചിന്തിക്കാറുണ്ട് ഒരു മരത്തിൻ്റെ ചുവടിലിരിക്കുമ്പോഴുള്ള തണുപ്പ് അല്ലെങ്കിൽ സുഖം ആ കാറ്റ് ഒരു സ്ഥലത്ത് ഇരുന്നാലും ലഭിക്കത്തില്ല ഇപ്പം നമ്മുടെ വീട് തന്നെയാണെങ്കിലും മരങ്ങളില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്ന ഒരു വീട് ആ വീട്ടിലുള്ള ചൂട് എത്രമാത്രം കൂടുതലായിരിക്കും എന്നാൽ മരങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു വീട് അവിടുത്തെ ചൂട് എത്രമാത്രം കുറവായിരിക്കും ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ മരങ്ങളാണ് ഏറ്റവും കൂടുതൽ ഭൂമിയെ സംരക്ഷിച്ച് നിർത്തുന്നതും ജീവജാലങ്ങളെയും നമ്മളെ എല്ലാം രക്ഷിച്ചു നിർത്തുന്നത് ഇപ്പോൾ ഈ മരങ്ങളുടെ പ്രാധാന്യം വളരെയേറെ വലുതാണ് നമ്മളിപ്പോൾ എത്ര വെയിൽ കൊണ്ടാലും ഒരു മരത്തിൻ്റെ ചുവടിൽ കുറച്ചു നേരം ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു തണുപ്പും അതിൻ്റെ ഒരു സമാധാനം വേർതനിയാണ് ഭൂമിയുടെ ഐശ്വര്യമാണ് മരങ്ങൾ അതേപോലെ തന്നെ മരങ്ങൾ അല്ലെങ്കിൽ കാടുകൾ അതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു പ്രയോജനം മഴ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കറിയാമല്ലോ ഫോറസ്റ്റ് മേഖലകളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് അപ്പോൾ മരങ്ങൾ അല്ലെങ്കിൽ കാടുകൾ ഇവയൊക്കെ മഴ നമുക്ക് ധാരാളമായി ഇടയായി തീരും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഹിമാലയ പർവ്വതം അവിടെ ഉള്ളതുകൊണ്ടാണ് ഹിമാലയ പർവ്വതം മഴ മയങ്ങളെ തടഞ്ഞു നിർത്തി മഴ പെയ്യ്ക്കുകയാണ് അപ്പോൾ ഈ പർവ്വതങ്ങൾ അല്ലെങ്കിൽ ഈ കാടുകൾ ഇതൊക്കെയാണ് നമ്മുടെ ഐശ്വര്യം അതേപോലെ മറ്റൊരു കാര്യം ഈ കാടുകളുടെ അല്ലെങ്കിൽ മരങ്ങളുടെ മറ്റൊരു കാര്യം മണ്ണൊലിപ്പ് തടയാൻ ഇടയായി തീരുന്നു എന്നുള്ളതാണ് മരങ്ങൾ ധാരാളമായി ഉള്ളിടത്ത് മണ്ണൊലിപ്പില്ല മരങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ മരങ്ങളും വിടും മുളക്കൂട്ടങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇല്ലിക്കൂട്ടങ്ങൾ അതിൻ്റെയൊക്കെ വേരുകൾ എത്രമാത്രം ശക്തമാണെന്ന് അറിയാമോ മേൽമണ്ണിനെ പിടിച്ചു നിർത്തുവാൻ വളരെ ശക്തിയുള്ളവയാണ് മുളക്കൂട്ടങ്ങൾ ഗവേഷകർ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മണ്ണിടിച്ചിലുള്ള ഭാഗത്തെല്ലാം ഇല്ലിക്കൂട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ആ ഇല്ലികളുടെ വേര് ബലമായി മേൽമണ്ണിനെ പിടിച്ചു നിർത്തുന്നത് കൊണ്ട് മണ്ണിടിച്ചിലുണ്ടാകത്തില്ല എന്നുള്ളത് നല്ല മരങ്ങളുടെ വേരുകൾ പിടിച്ചിറങ്ങിയാൽ വളരെ ശക്തമായി തന്നെ മണ്ണൊലിപ്പ് തടയാൻ സാധിക്കുന്നതാണ് അപ്പോൾ മരങ്ങൾ മണ്ണലിപ്പ് തടയാൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ മേൽമണ്ണിനെ ഒക്കെ മരങ്ങൾ കൊണ്ട് സാധിക്കും പിന്നെ നമ്മുടെ മണ്ണ് വളക്കൂറുള്ളതാക്കുന്നതും മരങ്ങളാണ് മരങ്ങളുടെ ഇലകൾ വീണ് ചീഞ്ഞ് മേൽമണ്ണിൽ വളമുണ്ടായിത്തീരുകയാണ് ചെയ്യുന്നത് എങ്ങനെ നോക്കിയാലും മരങ്ങൾ നമ്മുടെ ഐശ്വര്യമാണ് നമ്മുടെ ഭൂമിയുടെ ഭൂമി മുഴുവൻ പച്ചപ്പ് നിറഞ്ഞതാണ് എന്താണ് ആ പച്ചപ്പ് മരങ്ങളുടെ പച്ചപ്പാണ് മരങ്ങളുടെ ഇലകളുടെ പച്ചപ്പാണ് അപ്പോൾ ഭൂമിയെ വർണ്ണാഭമാക്കുന്ന ഭൂമി ഐശ്വര്യപൂർണമാക്കി തീർക്കുന്ന മരങ്ങളാണ് എന്തെല്ലാം ജീവികളാണ് അതിൽ താമസിക്കുന്നത് അതേപോലെ തന്നെ മരങ്ങളുടെ മറ്റൊരു കാര്യം ധാരാളം ഓക്സിജൻ പുറന്തള്ളുന്നു എന്നുള്ളതാണ് കാർബൺ ഡയോക്സൈഡിനെ ധാരാളമായി മരങ്ങൾ പിടിച്ചെടുത്തതിനു ശേഷം അതിനെ ഓക്സിജനാക്കി പുറന്തള്ളുന്നു എന്നുള്ളതാണ് മരങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത മരങ്ങൾ അവയ്ക്ക് വളരുവാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം സൃഷ്ടിച്ചെടുക്കുന്ന ഇലയിലാണ് അത് ധാരാളം കാർബൺ ഡയോക്സൈഡ് ഇലകളിലൂടെ പിടിച്ചെടുത്തിട്ടാണ് അവ ചെയ്യുന്നത് അപ്പോൾ ആ കാർബൺ ഡയോക്സൈഡ് പിടിച്ചെടുത്ത് മരം മരത്തിന് ആവശ്യമുള്ള പ്രക്രിയകളെല്ലാം ചെയ്യുമ്പോൾ ഓക്സിജനാണ് പുറന്തള്ളപ്പെടുന്നത് എല്ലാ ജീവികളും ശ്വസിക്കുമ്പോൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് തളർന്ന് കാർബൺ ഡയോക്സൈഡാണ് ആ കാർബൺ ഡയോക്സൈഡും എല്ലാം ആണ് മരങ്ങൾ പിടിച്ചെടുക്കുക ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി പ്രകൃതിദിനം നിർമ്മിച്ചിരിക്കുന്നതാണ് മരങ്ങളും ജീവികളുമെല്ലാം അപ്പോൾ മരങ്ങൾ കൊണ്ടൊക്കെയുള്ള പ്രാധാന്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ മരങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഭൂമിയുടെ ഐശ്വര്യമാണ് ഇപ്പോൾ ഗവൺമെൻറ് ചില സമയത്തെല്ലാം പോസ്റ്റുകളിലെല്ലാം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ വളരെ നല്ല കാര്യമാണ് അതേപോലെ ഒരു മരം മുറുക്കുകയാണെങ്കിൽ രണ്ട് മരമെങ്കിലും വെക്കണം എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം നമുക്ക് ഒരു മരമെങ്കിലും നട്ടു പിടിപ്പിക്കുവാനായി നോക്കാം നമുക്ക് നമ്മുടെ ഭൂമിയെ രക്ഷിക്കുവാനായി നോക്കാം നമ്മുടെയും നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളുടെയും എല്ലാം ഐശ്വര്യം നിലനിർത്താനായി നമുക്ക് ശ്രമിക്കാം ഒരു മരമുണ്ടെങ്കിൽ നമുക്ക് മാത്രമല്ല അനേകം ജീവജാലങ്ങൾക്കും അത് പ്രയോജനപ്പെടും മരത്തിൽ വസിക്കുന്ന ജീവികൾക്കും അതേപോലെ പക്ഷികൾക്കും എല്ലാം അതേപോലെ പ്രകൃതിക്കും ഐശ്വര്യമാണ് നമുക്ക് മരങ്ങളെ സംരക്ഷിക്കാം പ്രകൃതിയെ സംരക്ഷിക്കാം വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുതേ പുതിയ ഒരു വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ